सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां पठामि संस्कृतं नित्यं वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वंदे संस्कृतमातरं संस्कृतस्य प्रसाराय नैजं सर्वं ददाम्यहं संस्कृतस्य सदा भक्तो वंदे संस्कृतमातरं संस्कृतस्य कृते जीवन संस्कृतस्य कृते यजन आत्मानं आहुतं मन्ये वंदे संस्कृतमातरं നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുതായിട്ട് ബാലപ്രബോധനത്തിൻ്റെ ഒരു ആസ്വാദനം അതിൻ്റെ വിഭക്തി വരെയുള്ള ആ ഒരു പോർഷൻ മാത്രം ചെറിയൊരു ആസ്വാദനം ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞ് വിഭക്തികൾ എന്താണെന്ന് ബാലപ്രബോധനത്തിൽ കൂടെ മനസ്സിലാക്കി. ഞാൻ ഒന്ന് പലർക്കും പല സംശയങ്ങളും പലരും എഴുതി ചോദിച്ചിരുന്നു, പലരും സന്ദേശങ്ങൾ അയച്ചിരുന്നു. എവിടെയാണ് വിഭക്തി ഉപയോഗിക്കുക, എന്താണ് വിഭക്തി ഉപയോഗിക്കുക എന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വിശേഷ സെഷൻ ഇന്നെടുത്ത് നമുക്ക് വിഭക്തികളെ കുറിച്ച് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പഠിച്ചിട്ട് എന്താണ് പ്രഥമ വിഭക്തി എന്ന് നല്ലോണം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ശനിയാഴ്ച മുതൽ ഷഷ്ടി വിഭക്തി ആരംഭിക്കാം. വിഭക്തികൾ എന്താന്ന് വെച്ചാൽ നമുക്ക് നാമപദങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാമപദങ്ങളുടെ മൂലരൂപം എന്താണെന്ന് വെച്ചാൽ പ്രാതിപദികം എന്ന് നമ്മൾ പഠിച്ചു. രാമശബ്ദമാണ് പ്രാതിപദികം. ആ രാമശബ്ദത്തിൻ്റെ പ്രഥമാ വിഭക്തി ഏകവചനമാണ് രാമഹ. അപ്പൊ ഒരു രാമഹ എന്ന് വന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് എപ്പോഴും വെറും രാമഹ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മുടെ കാര്യം നടക്കില്ല. നമുക്ക് രാമനോട് ചോദിച്ചു എന്ന് പറയണം. മലയാളത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ട്. മലയാളത്തിലും രാമനോട് ചോദിച്ചു, രാമനോട് പറഞ്ഞു, രാമനെ എനിക്കൊന്ന് കാണണം, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു, രാമനിൽ നിന്ന് എനിക്ക് അത് വാങ്ങിക്കാൻ പോകണം, രാമനിൽ നിന്ന് അത് കൊണ്ടുവരണം, രാമനിൽ എനിക്ക് വിശ്വാസമുണ്ട്, രാമന്റെ ഭാര്യ അല്ലെങ്കിൽ രാമന്റെ പത്നി സീത. പക്ഷെ ഇവിടെയൊക്കെ രാമഹ എന്ന് പറഞ്ഞാൽ മതിയാവുമോ? മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മള് മലയാളത്തിലും രാമന്റെ, രാമനാൽ, രാമനെ, രാമനോട്, രാമനിൽ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇക്വലൻ്റ് സംസ്കൃതത്തിലുണ്ട്. ആ ഇല്ല്, നോട്, ഇക്ക്, എൻ്റെ, ഇതാണ് പ്രത്യയങ്ങൾ മലയാളത്തിൽ. ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രത്യയങ്ങൾ സംസ്കൃതത്തിലുണ്ട്. അതാണ് വിഭക്തികൾ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചോദിച്ചിരുന്നു, വിഭക്തികൾ എന്താണ്, അതെവിടെയാണ് പ്രയോഗിക്കുക? അപ്പൊ അതിൻ്റെ ഉത്തരം ഞാൻ പഠിപ്പിച്ചിട്ടില്ല അന്ന് ക്ലാസ്സിൽ. അപ്പൊ ഇത് മുഴുവൻ ഞാൻ ഒന്നര മണിക്കൂറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി ഞാൻ എന്താ പഠിപ്പിച്ചതെന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പൊരു ക്ലാസ്സിലും ഇത് ഞാനിത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, എന്താണ് പ്രത്യയങ്ങളെന്ന്. അപ്പൊ സംസ്കൃതത്തിലെ പ്രത്യയങ്ങൾ, രാമശബ്ദം എടുക്കുകയാണെങ്കിൽ പ്രത്യയങ്ങൾ എന്താ? പ്രഥമാ വിഭക്തിയിൽ രാമഹ എന്ന് വരും, ദ്വിതീയാ വിഭക്തിയിൽ രാമം എന്ന് വരും, എന്ന് വരും, തൃതീയ വിഭക്തിയിൽ രാമേണ എന്ന് വരും. അപ്പൊ ഏണ എന്നുള്ളതാണ് പ്രത്യയം. ചതുർഥി വിഭക്തിയിൽ രാമായ എന്ന് വരും, അപ്പൊ ആയ എന്നുള്ള പ്രത്യയം. പഞ്ചമി വിഭക്തിയിൽ രാമാത്ത് എന്ന് വരും, അപ്പൊ ആത്ത് എന്നുള്ളത് പ്രത്യയം. പഞ്ചമിയിൽ രാമാത്ത്. ഷഷ്ടിയിൽ രാമസ്യ എന്ന് വരും, അപ്പൊ ആ അസ്യ എന്നുള്ളത് പ്രത്യയം. സപ്തമിയിൽ രാമേ എന്ന് വരും, അപ്പൊ ആ ഏ എന്നുള്ളത് പ്രത്യയം. പക്ഷെ ഇതൊക്കെ ഏകവചനത്തിലുള്ള രാമശബ്ദത്തിനുള്ള പ്രത്യയമാണ്. സീതാശബ്ദത്തിനാവുമ്പോ ഇതല്ല പ്രത്യയങ്ങൾ. അതിപ്പോ മലയാള ഭാഷയിൽ എടുത്തു നോക്കിയാലും രാമന് കൊടുത്തു എന്ന് നമ്മൾ പറയും.
സീതേനെ കൊടുത്തു എന്ന് പറയുമോ? ചിലവർ പറയും തെറ്റാണത്, സീതയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് ശുദ്ധമായിട്ടുള്ള മലയാളം. സീതയ്ക്ക് കൊടുത്തു എന്നുള്ള ക്രിയാപദം പക്ഷെ മലയാളത്തിലും രാമന് എന്നുള്ള ശബ്ദത്തിന് ന എന്ന് വരും, സീതയ്ക്ക് എന്നുള്ള ശബ്ദത്തിന് ക എന്ന് വരും. പ്രത്യയം മാറിയല്ലോ മലയാളത്തില്. അതുപോലെ സംസ്കൃതത്തിലും ശബ്ദങ്ങളുടെ അന്തവ്യവസ്ഥ മാറുമ്പോ പ്രത്യയങ്ങൾ മാറും. രാമശബ്ദത്തിന്റെ പ്രത്യയങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സീതാശബ്ദത്തിന്റെ പ്രത്യയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പക്ഷെ സീതാശബ്ദത്തിന്റെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് സീത. അതുകൊണ്ട് സീതാശബ്ദത്തിന്റെ പ്രത്യയങ്ങള് സീത എന്നുള്ളത് സീത എന്ന് തന്നെ. പ്രഥമാ വിഭക്തി ഏകവചനം, ദ്വിവചനവും അല്ല, ദ്വിതീയ വിഭക്തി ഏകവചനം എന്താ? സീതാം ആവും. അഹം സീതാം പശ്യാമി, ഞാൻ സീതയെ കാണുന്നു. തൃതീയ വിഭക്തി എന്താ? അഹം സീതായൈ അല്ല സീതയാ സഹ ഗച്ഛാമി, ഞാൻ സീതയുടെ കൂടെ പോകുന്നു എന്ന് മലയാള തർജ്ജമ അല്ലെങ്കിൽ മലയാള അനുവാദം അല്ലെങ്കിൽ മലയാള പരിഭാഷ. അഹം സീതയാ സഹ ഗച്ഛാമി, അപ്പൊ യാ എന്ന് വന്നു. രാമൻ എന്താ വന്നേ? രാമേണ സഹ ഗച്ഛാമി എന്നാ വന്നത്. വരിക, സീതയ്ക്ക് സീതയാ എന്ന് വരും. അപ്പൊ അവിടെ ആ പ്രത്യയം മാറി യാ എന്നായി. ചതുർഥി വിഭക്തിയിലോ അഹം സീതായൈ ദദാമി എന്ന് വരും. അവിടെ രാമൻ എന്താ വന്നേ? രാമായ എന്നാ വന്നെ. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും സഹസ്രനാമത്തിൽ സംസ്കൃതം എന്ന് ഞാൻ ഒരു പാഠം മുമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അഹം സീതായൈ ദദാമി, അപ്പൊ ആയൈ എന്ന് വന്നു. ഇനി പഞ്ചമി ആണെങ്കിലോ സീതായാഹ എന്നാ പറയാ. സീതായാഹ, രാമൻ എന്താ പറഞ്ഞ? ഞാൻ രാമാത്ത് എന്ന് പറഞ്ഞു. സീതയ്ക്ക് എന്താ പറയണേ? ഇപ്പൊ സീതായാഹ എന്ന് പറയും. ഷഷ്ടി, രാമൻ എന്താ ഞാൻ പറഞ്ഞ? രാമസ്യ എന്ന് പറഞ്ഞു. ഷഷ്ടി സീതയ്ക്ക് എന്താ? സീതായാഹ. പഞ്ചമി ഷഷ്ടിയും ഏകവചനത്തില് വിഭക്തികളിലെ പ്രത്യയം ഒന്ന് തന്നെയാണ്, സീതായാഹ സീതായാഹ. അത് പക്ഷെ സന്ദർഭാനുസരണം ഉപയോഗിക്കുമ്പോ പ്രയോഗിക്കുമ്പോ വ്യത്യാസം വരും, അർത്ഥ വ്യത്യാസം വരും. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ പഞ്ചമിയിലും ഷഷ്ടിയിലും സീതാ ശബ്ദത്തിന് യാഹ യാഹ എന്ന് തന്നെയാണ് പ്രത്യയം വരിക. സപ്തമിക്ക് എന്താ? രാമേ എന്ന് വരും. രാമനില് രാമേ എന്ന് വരും. സപ്തമി ഏകവചനം സീതാശബ്ദത്തിനാണെങ്കിലോ സീതായാം എന്ന് വരും. സീതായാമ യാം എന്ന് വരും. വ്യത്യാസം കണ്ടല്ലോ, ഏകവചനത്തിലുള്ള വ്യത്യാസമാണത്. ഇനി നമ്മൾ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ രാമന് കൊടുത്തു, ഒരു രാമന് കൊടുക്കുമ്പോ. രണ്ട് രാമന്മാർക്ക് കൊടുക്കണം, നമ്മൾ എങ്ങനെ പറയുക? ഞാൻ രാമന്മാർക്ക് കൊടുത്തു എന്ന് പറയുക അല്ലെ. ഞാൻ രാമന് കൊടുത്തു, രാമന്മാർക്ക് കൊടുത്തു എന്ന് പറയും. മലയാളത്തിൽ ദ്വിവചനം ഇല്ല, അതുകൊണ്ട് ഏകവചനവും ബഹുവചനം മാത്രമേ ഉള്ളൂ. പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെയല്ല, ദ്വിവചനമുണ്ട് ബഹുവചനമുണ്ട്. അപ്പൊ ദ്വിവചനത്തിനൊരു പ്രത്യയം, ബഹുവചനത്തിനൊരു പ്രത്യയം വരും അല്ലെ. വരേണ്ടതാണല്ലോ, കാരണം മൂന്ന് വചനങ്ങളുണ്ട്. അപ്പൊ ഓരോ വചനത്തിനും ഓരോ പ്രത്യയം. അപ്പൊ അതാണ് വ്യത്യാസം. സീതയ്ക്ക് കൊടുത്തു, സീതമാർക്ക് കൊടുത്തു എന്നാവും. സീതയെ കണ്ടു, ഒരു സീതയെ കാണുമ്പോ. രണ്ട് സീതയെ കാണുമ്പോഴോ? രണ്ടു സീതമാരെ കണ്ടു എന്നാവും. മാരെ എന്നാവും പ്രത്യയം മലയാളത്തിൽ. മലയാളം ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്താ പറയുക, ഇങ്ങനത്തെ വ്യാകരണവും പ്രത്യയമൊക്കെ. പക്ഷെ മലയാള ഭാഷയിലും ഈ പ്രത്യയ പ്രയോഗങ്ങൾ ഉണ്ട്. അതിവിടെ മലയാളം ടീച്ചർമാരായിട്ടുള്ള മിനി 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 ടീച്ചർക്കൊക്കെ അറിയണ്ടാവും. പ്രത്യയങ്ങൾ ഉണ്ട് മലയാളത്തിലും, അതുപോലെ തന്നെ സംസ്കൃതത്തിലും. അപ്പൊ ഓരോ വിഭക്തിക്കും ഏകവചനം ദ്വിവചനം ബഹുവചനം മൂന്ന് പ്രത്യയം. ഏഴ് വിഭക്തി, ഏഴ് മൂന്ന് ഇരുപത്തൊന്ന്. പിന്നെ ഒരു എട്ടാമത്തെ വിഭക്തി ഉണ്ട്, അതൊരു ചെറിയൊരു അനിയനായിട്ട് വരും. ആരുടെ അനിയനായിട്ട്? പ്രഥമാ വിഭക്തിയുടെ അനിയനായിട്ട് വരും. പേരാണ് സംബോധനാ വിഭക്തി. അപ്പൊ എട്ടാമത്തെ വിഭക്തി സംബോധനാ വിഭക്തി. ഒരു മിനിറ്റ്, ഒരു ലൈറ്റ് എടുത്തേ. എട്ടാമത്തെ വിഭക്തിക്കും സംബോധനാ വിഭക്തിക്കും മൂന്ന് പ്രത്യയം വരും.
ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ ഇത് മൂന്നും കൂടി അയക്ക കഴിഞ്ഞാൽ ഇരുപത്തൊന്നും മൂന്നും 24 വിഭക്തി പ്രത്യയങ്ങളുണ്ട് ഒരു പ്രാതിപദികത്തിന്. ഒരു പ്രാതികപദികം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 7, 1, 8, 8, 3, 24 വിഭക്തി പ്രത്യയങ്ങൾ വരും. ഇതാണ് ഈ പ്രത്യയങ്ങളും എന്താണ് വിഭക്തി. അപ്പൊ നാമശബ്ദോ പ്രാതിപദികോ അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല എല്ലായിടത്തും. അപ്പൊ അതിനെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇംഗ്ലീഷിലാണ് ആലോചിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഐ എം ഗോയിങ് ടു സീ രാം, രാമ പ്രത്യയത്തിലൊന്നുമില്ല അവിടെ. ഐ ടുക്ക് ഇറ്റ് ഫ്രം രാം, ഞാൻ രാമനിൽ നിന്ന് എടുത്തു. ഐ ഗേവ് ഇറ്റ് ടു രാം, അവിടെ രാം രാമ് തന്നെയാണ് വരണേ. പക്ഷെ ഇറ്റ്, ടു, അങ്ങനെ ആർട്ടിക്കിളും പ്രപ്പോസിഷനും അതൊക്കെ വരും ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ ഈ പ്രത്യയത്തിന്റെ പരിപാടി ഇല്ല. പക്ഷേ യൂറോപ്യൻ ഭാഷകളിൽ പലതും ഈ പ്രത്യയത്തിന്റെ പരിപാടികളുണ്ട്. കാരണം എല്ലാ യൂറോപ്യൻ ഭാഷകളുടെയും മൂലഭാഷ എന്താ? സംസ്കൃതം. അപ്പൊ ഈ പ്രത്യയത്തിന്റെ പരിപാടികൾ ഇംഗ്ലീഷിലില്ലെങ്കിലും പല യൂറോപ്യൻ ഭാഷകളിലുണ്ട്. ഹിന്ദിയിൽ പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. മേനെ രാം കോ ദേഖാം, രാം കോ ആണ് അവിടെ പ്രത്യയം. കോ ഒരു പ്രത്യേക വാക്ക് തന്നെയാണ്, ശബ്ദം തന്നെയാണ്, അത് രാമന്റെ കൂടെ അല്ല എഴുതാം. മേ രാം സേ ലിയ, സേ എന്നുള്ളതാണ് പ്രത്യയം. മേ മേ രാം കോ ദിയ, അപ്പൊ കോ എന്നുള്ള പ്രത്യയമാണ് അവിടെ. മേ രാം കാ ഘർ ദേഖ, രാമന്റെ വീട്, ആ ഇന്റെ, അല്ലെങ്കിൽ രാമസ്യ സംസ്കൃതത്തില്, മലയാളത്തിൽ രാമന്റെ, പക്ഷേ ഹിന്ദിയിൽ രാം കാ ഘർ എന്നാ പറയുക, കാ എന്നാ വരിക അവിടെ. ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഭാഷകൾ തമ്മിലുണ്ട്. സംസ്കൃതത്തില് ഈ വിഭക്തികൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഠിച്ചിരിക്കുക തന്നെ വേണം. ഇത് പഠിക്കാതെ ഭാഷയിൽ നമുക്ക് യാതൊരുവിധ സ്വാധീനം ഉണ്ടാവില്ല, പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാവും. വിഭക്തികൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, വിഭക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം 50% അറിഞ്ഞ പോലെയാണ്. 50% എന്ന് ഇപ്പൊ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ പഠിക്കും മനസ്സിലാവും. 50% ഒന്നും അല്ല. പക്ഷെ വിഭക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. വിഭക്തികൾ നല്ലോണം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൽ എല്ലാം വളരെ എളുപ്പമാവും. 50% എന്നുള്ളത് കുറച്ച് അധികമായിട്ട് ഞാൻ പറയുന്നേ, പക്ഷെ 50% കോൺഫിഡൻസ് കിട്ടും, 50% ധൈര്യം കിട്ടും വിഭക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇത്രയും ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ വിഭക്തി ഹി ഇതി വിഷയസ്യ ഉപരി അഹം കിഞ്ചിത് അദ്യ പാഠയാമി. പദാനി അഹം പൂർവമേവ ഉക്തവാൻ, പദാനി ദ്വേ തരാഹ സന്തി. നാമപദാനി ക്രിയാപദാനി അഹം പൂർവമേവ ഉക്തവാൻ. നാമപദാനി ഇത്യുക്തെ നൗൺസ്, ആംഗലേയ ഭാഷയാം നൗൺ ഇതി വദതി. നാമപദാനികളുടെ മൂലരൂപമാണ് പ്രാതിപദികം. ഇതൊക്കെ ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. താദൃശമേവ ക്രിയാപദാനി, ക്രിയാപദാനി അവരുടെ മൂലരൂപമാണ് ധാതു. എല്ലാ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എല്ലാം ധാതുക്കളാണ്. അപ്പൊ പ്രാതിപദികമുണ്ട്, ധാതുക്കളുണ്ട്, നാമപദമുണ്ട്, ക്രിയാപദങ്ങളുണ്ട്. ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ റിവിഷൻ ക്ലാസ് പോലെ ഇന്ന് ഇത് എടുക്കുകയാണ്. കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും പലർക്കും സംശയം, സാറെ വിഭക്തി എവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലെന്ന്. ഞാൻ മൊത്തം ബാലപ്രബോധനം 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പലരും ചോദിക്കുകയാണ്, സാറെ വിഭക്തി മനസ്സിലായി, ഇക്ക്, ഇന്ന്, ഉടേ, ഷഷ്ടി, പക്ഷെ ഇത് എവിടെയാ പ്രയോഗിക്കാന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിചിത് മനസ്സിലാവാണ്ട് അടുത്ത ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതൊരു ബ്രിഡ്ജ് ക്ലാസ്സാണ്, ഒരു പാലം പോലെ. അടുത്ത ക്ലാസ്സും മുമ്പത്തെ ക്ലാസ്സും യോജിപ്പിക്കാൻ ഒരു പാലമാണ്. അപ്പൊ ഇന്ന് വന്നവർക്കൊക്കെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരികയാണ്. നാമപദത്തിന് ഞാൻ പറഞ്ഞതുണ്ടല്ലോ നേരത്തെ, അന്ധ ലിംഗ വചന വിഭക്തി വ്യവസ്ഥയുണ്ട്. അന്ധം അവിടെ എഴുതിയിട്ടില്ല, അന്ധം പ്രധാനമാണ്. അന്ധ ലിംഗ വചന വിഭക്തി വ്യവസ്ഥകളുണ്ട് നാമപദത്തിന്. ലിംഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, 3 ലിംഗങ്ങളുണ്ട്. ഞാനിതിൽ പുതുതായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല യാമി, ഞാൻ അത് തന്നെയാണ് രണ്ടാമത് കാണിക്കുന്നത്, പുതുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം,
അപ്പൊ അറിയാത്തവർക്ക് ഇത് ഒരു റിവിഷൻ പോലെയാവും, പുതുതായിരിക്കും, അറിയുന്നവർക്ക് റിവിഷൻ ആയിരിക്കും. വചനങ്ങൾ അഹം പൂർവമേവ ഉക്തവാൻ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ ഞാൻ ക്രിയാപദങ്ങൾ പഠിപ്പിച്ച പറഞ്ഞു, ക്രിയാപദങ്ങളിൽ ലിംഗം ഇല്ല, പക്ഷേ പുരുഷനുണ്ട്, പുരുഷ വ്യവസ്ഥയുണ്ട് ക്രിയാപദങ്ങളിൽ. പക്ഷെ വചനങ്ങൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, മൂന്ന് വചനങ്ങളും ക്രിയാപദങ്ങളിലുണ്ട്, നാമപദങ്ങളിലുണ്ട്. അപ്പൊ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിഹി പ്ലസ് പ്രത്യയ, അതായത് പ്രാതിപദികം പ്ലസ് പ്രത്യയ നാമപദാകുമ്പോ, ക്രിയാപദമാകുമ്പോ പ്രകൃതിഹി എന്താവുക, ധാതു ആവും. ധാതുവും പ്രത്യയം കൂടിക്കഴിഞ്ഞാൽ ക്രിയാപദമാവും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഗമ എന്നുള്ള ധാതു, ഗച്ഛതി, ഗച്ഛതഹ, ഗച്ഛന്തി, ഗച്ഛസി, ഗച്ഛതഹ, ഗച്ഛത, ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ, അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഗമ എന്നുള്ള ധാതുവാണ്. പ്രാതിപദികവും പ്രത്യയവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നാമപദാവും. ധാതുവും പ്രത്യയം കൊണ്ട് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടി സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ ക്രിയാപദാവും. ഏഴ് വിഭക്തികളുണ്ട്. സപ്ത വിഭക്തയ അത്തി, ഞാനിത് വിശദമായിട്ട് പറഞ്ഞു. സപ്ത വിഭക്തയ പ്ലസ് ഒരു വിഭക്തിയും കൂടി ഉണ്ട്, സംബോധനാവിഭക്തി. പ്രഥമ, ദ്വിതീയ, അങ്ങനെ സപ്തമീ വരെ ഏഴ് വിഭക്തികളുണ്ട്. സംസ്കൃതത്തിൽ പറയുമ്പോൾ എല്ലാം ദീർഘമായിട്ട് പറയണം അവസാനം. പ്രഥമ, ദ്വിതീയ, ചതുർഥീ, പഞ്ചമീ, സപ്തമീ എന്ന് പറയണം. അപ്പൊ ഏകവിംശതി എന്ന് പറഞ്ഞ എത്രയാ, 21 വിഭക്തികൾ, വിഭക്തി പ്രത്യയങ്ങളുണ്ട്. വിഭക്തി രൂപാണി എന്നാണ് എഴുതിക്കുന്നത്. വിഭക്തി രൂപാണി ചുക്തേ വിഭക്തി പ്രത്യയ ഏവ. പ്രത്യയാഹ എന്ന് പറയണം ബഹുവചനം. കതി വിഭക്തി പ്രത്യയാഹ സന്തി, ഏകവിംശതി വിഭക്തി പ്രത്യയാഹ സന്തി, അല്ലെങ്കിൽ വിഭക്തി രൂപാണി സന്തി. കാരണം രൂപം എന്നുള്ള നപുംസകമുണ്ട്, രൂപം, രൂപേ രൂപാണി. പ്രത്യയ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് പ്രത്യയ, പ്രത്യഹ, പ്രത്യയഹൗ, പ്രത്യയ, പ്രത്യയൗ, പ്രത്യയാഹ. ബാലക, ബാലകൗ, ബാലക പോലെ പ്രത്യയ, പ്രത്യയൗ, പ്രത്യയാഹ. അപ്പൊ കതി പ്രത്യയാഹ സന്തി, ഏകവിംശതി പ്രത്യയാഹ സന്തി. അതെന്ന് പ്രഥമയ്ക്കർത്ഥം എന്ന് ബാലപ്രബോധനം. അതെന്ന് പ്രഥമയ്ക്കർത്ഥം, വസ്തുനിർദ്ദേശാർത്ഥം പ്രഥമാവിഭക്തി. അത് എന്ന് പറഞ്ഞാൽ തത് എന്നുള്ള അർത്ഥത്തിലല്ല, ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്നാണ്. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയാണ്. മനസ്സിലായവർക്ക് ചിലപ്പോൾ ഒരു ബോറടി ആയിരിക്കും അത്. അപ്പൊ ഞാൻ കുറച്ചൊരു നൂതന അംശങ്ങളും കൂടി യോജിപ്പിച്ച് ഈ ക്ലാസ് എടുക്കാം. വസ്തുനിർദ്ദേശാർത്ഥം, എന്താണോ ആ വസ്തു പ്രതിനിധാനം ചെയ്യുന്നത്, അത് തന്നെയാണ് പ്രഥമാവിഭക്തി. അതാരാണ്? സഹ കഹ എന്ന് ചോദ്യം. ഉത്തരം, സഹ രാമഹ. അവിടെ രാമഹ എന്ന് പറയാം. കാരണം എന്താ, രാമന്റെ പേര് അതാണ്, രാമൻ, അവൻ രാമനാണ് എന്ന് നമ്മൾ പറയാണ്. അവൻ രാമനാണ് എന്ന് പറയാൻ നമ്മൾ പ്രഥമാവിഭക്തി ഉപയോഗിക്കും. പിന്നെ ഇംഗ്ലീഷിൽ പോലെ മലയാളത്തിലൊക്കെ ഉണ്ട് കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം. കർത്തരി പ്രയോഗം, രാമൻ രാവണനെ കൊന്നു, ഇത് കർത്തരി പ്രയോഗം. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു, ഇത് കർമ്മണി പ്രയോഗം. ഇംഗ്ലീഷിൽ രാമൻ രാവണനെ കൊന്നു, അപ്പൊ അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. പാസീവ് വോയിസിൽ എങ്ങനെ പറയാ, രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് പറയും. ഇംഗ്ലീഷ് അറിയണ്ട, എന്നാലും അറിയുന്നവർക്ക് വേണ്ടി പറഞ്ഞതാ. പക്ഷെ അവിടെയും രാമ എന്ന് തന്നെ വരിക. സംസ്കൃതത്തിൽ അങ്ങനെയല്ല, മലയാളത്തിൽ അങ്ങനെയല്ല. ഹേതുവായിട്ട് വരും, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു വരും. അപ്പൊ ആൽ എന്നുള്ള പ്രത്യേകം വന്നു മലയാളത്തില്. സംസ്കൃതത്തില് രാവണ രാമേണ മാരിതം എന്ന് പറയും. രാമേണ മാരിതം കൊല്ലപ്പെട്ടു, രാമേണ. അപ്പൊ ഏണ എന്നുള്ള പ്രത്യയം വന്നു. അപ്പൊ കർത്തരി പ്രയോഗത്തില് ഉപയോഗിക്കുന്നത് രാമഹ രാവണം മാരിതവാൻ എന്നാണ്. അവിടെ രാമഹ എന്ന് തന്നെയാ വന്നെ.
കർത്തരി പ്രയോഗത്തിൽ രാമഹ എന്ന് തന്നെ വന്നത്. അപ്പൊ എവിടെ കർത്തരി പ്രയോഗം ഉപയോഗിക്കണ്ടോ അവിടെയും പ്രഥമാ വിഭക്തിയെ വരികയുള്ളൂ. ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ കർത്ത എന്ന് പറയും, കർത്ത കർത്താനെ, ബാലക്കനേ കിയ അല്ലെ, ബാലകൻ ചെയ്തു, ബാലക്കനേ കിയ. അപ്പൊ ഈ നേ എന്ന് ഹിന്ദിയിൽ വരുന്നതാണ് ഈ പ്രഥമാ വിഭക്തി. നേ എന്ന് പറഞ്ഞ പ്രഥമാ വിഭക്തി. ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, കാരണം മറ്റു ഭാഷകള് കൂടി അത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അതിനു വേണ്ടി ഞാൻ ബാലക്കിനെ സീതാനെ പാനി പിയ, സീത വെള്ളം കുടിച്ചു, അവിടെ സീത പ്രഥമാ വിഭക്തിയാണ്, അതാണ് ഈ പ്രഥമാ വിഭക്തി. രണ്ട് സീതമാർ വെള്ളം കുടിക്കുകയാണെങ്കിലോ, സീതമാർ വെള്ളം കുടിച്ചു അല്ലെ, സീതകൾ വെള്ളം കുടിച്ചു അല്ലെ, അപ്പൊ അത് സീത സീതേ സീതാഹ, സീതേ ജലം പിബതി പിബതഹ എന്ന് വരും അവിടെ. സീതേ ജലം പിബതഹ, സീതാജലം പിബതി, സീതേ ജലം പിബതഹ, സീതാഹ ജലം പിബന്തി. അങ്ങനെയാണ് സംസ്കൃതത്തിൽ വരിക. കാരണം ക്രിയാപദം കർത്തൃപദം അനുസരിച്ച് മാറും, അതിന്റെ രണ്ടിനെ വചനം ഒന്നായിരിക്കും. ഇതൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് രണ്ടാമത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അറിയാത്തവര് മുമ്പ് പഠിച്ച പാഠഭാഗങ്ങൾ പഠിച്ചു വരിക. ക്രിയാപദം കർത്തൃപദത്തിന്റെ സെയിം വചനമായിരിക്കും എന്നൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി കുറച്ച് പ്രഥമാ വിഭക്തി രൂപാണി പഠിക്കാം. അറിയണ കാര്യങ്ങളാണ് പലതും, ചിലതും കുറച്ച് പുതിയ കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കണം. കാരണം പലരും പ്രവേശ പരീക്ഷ എഴുതുന്നവരാണ് ഇവിടെ, അപ്പൊ അവർക്കും കൂടി ഉദ്ദേശിച്ചുള്ള ക്ലാസ് ആയതുകൊണ്ട് അതും കൂടി പഠിപ്പിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. അകാരാന്ത പുല്ലിംഗ രാമശബ്ദ, ഏകവചനം ദ്വിവചനം ബഹുവചനം, രാമശബ്ദം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാമഹ രാമൗ രാമാഹ. അപ്പൊ എവിടെ അകാരാന്ത പുല്ലിംഗം വരുന്നോ ഈ ഒരു പാറ്റേൺ ആണ് പ്രഥമാ വിഭക്തി ഏകവചനത്തിലും ബഹുവചനം ദ്വിവചനത്തിലും. രാമഹ എന്ന് പറഞ്ഞ രാമഹ രാമൗ രാമാഹ. ബാലകഹ അല്ലെങ്കിൽ ബാലഹ എന്ന് പറഞ്ഞ അന്ത എന്താ, അഹ എന്ന് തന്നെയാണ്, രാമഹ പോലെ തന്നെ. അപ്പൊ അകാരാന്ത പുല്ലിംഗ ശബ്ദം രാമശബ്ദം പോലെ തന്നെയാണ്. അതുപോലെ ചഷകഹ, ചഷക എന്ന് പറഞ്ഞ ഗ്ലാസാ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസ്കൃതത്തിൽ ചഷകഹ എന്നുള്ള പുല്ലിംഗ പദമാണ്. അപ്പൊ ചഷകഹ. സ്യൂതഹ, സ്യൂതഹ എന്ന് പറഞ്ഞ ബാഗ, പക്ഷെ ബാഗ് സംസ്കൃതത്തിൽ പുല്ലിംഗ പദമാണ്. അപ്പൊ അതുകൊണ്ട് സ്യൂതഹ സ്യൂതൗ സ്യൂതാഹ എന്ന് വരും. വൃക്ഷഹ ഞാൻ പല ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വൃക്ഷഹ പുല്ലിംഗ പദമാണ്. അപ്പൊ വൃക്ഷ വൃക്ഷൗ വൃക്ഷാഹ എന്ന് പറയും. ആലയ എന്നുള്ളത് പുല്ലിംഗ പദമാണ്. വിദ്യ ആലയ വിദ്യാലയ എന്ന് പറയും. കാര്യാലയ പിന്നെ വേറെ എന്താ ആലയ, വിദ്യാലയ കാര്യാലയ, എന്തിന്റെ കൂടെ ആലയ ചേർത്താലും അത് ചെയ്യുന്ന സ്ഥലം എന്നാവും. വിദ്യ ചെയ്യുന്ന സ്ഥലമാണ് വിദ്യാലയ. അപ്പൊ വിദ്യാലയയുടെ ഏകവചനം ദ്വിവചനം ബഹുവചനം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. വിദ്യാലയ വിദ്യാലയൗ വിദ്യാലയാഹ. ചഷകഹ ചഷകൗ ചഷകാഹ. ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പല ഗ്ലാസുകൾ മൂന്നിൽ കൂടുതൽ ഗ്ലാസുകൾ. സ്യൂതഹ സ്യൂതൗ സ്യൂതാഹ. കുറച്ചും കൂടി പുതിയ നാമപദങ്ങൾ ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രഥമാ വിഭക്തി രൂപാണി അകാരാന്ത പുല്ലിംഗ രാമശബ്ദയുടെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ആൻസറുകൾ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ചു നേരം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുകയാണ്. കാരണം ചില ഒരു നോട്ട്സിലേക്ക് എഴുതിയെടുക്കുന്നവരുണ്ടാവും, അവർക്ക് യൂട്യൂബിൽ ഈ സ്ക്രീൻ പോസ് ചെയ്ത് നോട്ട് കാണാനുള്ള ഒരു സൗകര്യമാണ് ഞാനിപ്പോൾ ഒരുക്കി കൊടുക്കുന്നത്. ബാലകഹ ബാലകൗ ബാലകാഹ, ചഷകഹ ചഷകൗ ചഷകാഹ, സ്യൂതഹ സ്യൂതൗ സ്യൂതാഹ, വൃക്ഷഹ വൃക്ഷൗ വൃക്ഷാഹ, വിദ്യാലയഹ വിദ്യാലയൗ വിദ്യാലയാഹ. അപ്പൊ മൂന്ന് പ്രത്യയങ്ങൾ നമ്മൾ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൽ പഠിച്ചു. ഇത് പ്രഥമാ വിഭക്തി മാത്രമാണ്. ഇനിയും ആറ് വിഭക്തികൾ പ്ലസ് ഒരു സംബോധന, ഏഴ് വിഭക്തികൾ കൂടി ഉണ്ട്. ഇത് ഞാൻ മുമ്പ് പഠിപ്പിക്കാത്ത കാര്യമാണ്. ഇത് ഞാൻ പ്രഥമാ വിഭക്തിയിൽ മാത്രം ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. ദ്വിതീയ തൊട്ട് സപ്തമി വരെ പഠിപ്പിക്കും, ഞാൻ അത് പഠിപ്പിക്കില്ല. പ്രഥമാ വിഭക്തിയിൽ മാത്രം ഞാൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം അജന്ത ശബ്ദങ്ങളാണ്. അജന്ത ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നു, സ്വരാക്ഷരങ്ങളായിട്ടുള്ള എൻ്റെ അന്തം വരുന്നതാണ് അജന്ത ശബ്ദങ്ങൾ. ഹലന്ത ശബ്ദങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നില്ല, അത് അടുത്ത ലെവലിലാണ്. അത് ആരെങ്കിലും അടുത്ത് പഠിപ്പിക്കുകയായിരിക്കും. ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കും, എനിക്കറിയില്ല ആരെ പഠിപ്പിക്കാൻ പോണെന്ന്. പക്ഷെ അജന്ത ശബ്ദങ്ങളില് ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളും വരും. ചെറിയൊരു വാദ വ്യത്യാസമുണ്ട്, ഒരു മിനിറ്റ്. ആരോ
അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ അൺമ്യൂട്ട് ചെയ്ത ആൾക്ക് മ്യൂട്ട് ചെയ്യാനൊരു അവസരം കൊടുക്കുകയാണ് ഞാൻ. ശരി, ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളും വരും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആരോ ചോദിച്ചു ഇത് എവിടെയാ കണ്ടുപിടിക്കാൻ പറ്റാന്ന്. ഇതെല്ലാം നാമലിംഗാനുശാസനം എന്നുള്ള പുസ്തകത്തിലുണ്ട്. ഏതൊക്കെയാണ് പുല്ലിംഗങ്ങൾ, ഏതൊക്കെയാണ് സ്ത്രീലിംഗങ്ങൾ, ഏതൊക്കെയാണ് നപുംസകലിംഗങ്ങൾ, എന്താണ് അതിൻ്റെ അന്തം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹരിഹി എന്നുള്ള ശബ്ദം പുല്ലിംഗമാണ്, ഇകാരാന്തമായിട്ടുള്ള പുല്ലിംഗമാണ്. ഞാനിത് മുമ്പ് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ പഠിപ്പിക്കാൻ പോവുകയാണ്. കാരണം പ്രഥമ ഈ പുസ്തകം എന്താ പറയുക, പ്രവേശ പരീക്ഷ എഴുതുന്നവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. ഞാൻ പ്രഥമാവിഭക്തി മാത്രമേ പഠിപ്പിക്കുള്ളൂ, ദ്വിതീയ തൊട്ട് സപ്തമി വരെ സ്വയം പഠിക്കുക. ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുടെ പ്രഥമാവിഭക്തി മാത്രമേ ഞാനിവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ഹരിഹി, ദ്വിവചനം ഹരി, ബഹുവചനം ഹരയഹ എന്നാണ്. ഹരി ശബ്ദത്തിന്റെ ഹരിഹി എന്ന് എഴുതണം കേട്ടോ, ഹരിയും തെറ്റെഴുതിക്കണേ. അല്ല, ഹരി കറക്റ്റ് തന്നെയാണ്, ഹരി അതിന്റെ പ്രാതിപദികാണ്. ഹരിശബ്ദസ്യ പ്രഥമാവിഭക്തി ഏകവചനം ഹരിഹി, പ്രഥമാവിഭക്തി ദ്വിവചനം ഹരി, പ്രഥമാവിഭക്തി ബഹുവചനം ഹരയഹ. താദൃശം കവിഹി കവിഹി കവി കവയ, മുനിഹി മുനി മുനയ, ഗിരിഹി ഗിരി ഗിരയ, പാണിഹി പാണി പാണയ. പാണിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം കയ്യ് എന്നാണ്. കയ്യാണ് പാണിഹി, ദണ്ഡപാണി. കയ്യിൽ ദണ്ഡമുള്ള ആരാണോ അവ അദ്ദേഹമാണ് ദണ്ഡപാണി. അപ്പൊ പാണിഹി. അപ്പൊ ഇതിന്റെയൊക്കെ പ്രാതിപദികം എന്താ? ഹരിഹിയുടെ പ്രാതിപദികം ഹരിയാണെങ്കിൽ കവിഹിയുടെ പ്രാതിപദികം കവി, മുനിഹി മുനി, ഗിരിഹി ഗിരി, പാണിഹി പാണി. അതുകൊണ്ടാണല്ലോ ബാലപ്രബോധനത്തിൽ എന്താ പറയണത്? ബാലപ്രബോധനത്തിൽ ഇത് പറയുന്നു, അന്തം നോക്കണം എന്ന് പറയുന്നു നമ്മളതിൽ. സംസ്കൃതത്തില് നമ്മൾ അന്തം നോക്കണം. അന്തം നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഒരു ശബ്ദം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഥമാവിഭക്തി ഏകവചനം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രാതിപദിക എന്താണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്, പ്രഥമൈക്യാർത്ഥവചനം നോക്കിയന്തം ഗ്രഹിക്കുക, അജന്തേഷു ഹലന്തേഷു ബഹുവർത്ഥ വചനങ്ങളാൽ. പ്രഥമൈക്യാർത്ഥവചനം നോക്കിയന്തം ഗ്രഹിക്കുക, അജന്തേഷു ഹലന്തേഷു ബഹുവർത്ഥ വചനങ്ങളാൽ. അപ്പൊ പ്രഥമാവിഭക്തി ക്യാർത്ഥവചനം നോക്കി അന്തം ഗ്രഹിക്കുക. ഗുരുഹു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രാതിപദികം ഗുരു എന്നുള്ള ശബ്ദമാണ്. കവിഹി എന്നുള്ള ശബ്ദം കണ്ടു കഴിഞ്ഞാൽ കവി എന്നാണ് അതിൻ്റെ, കവി എന്നാണ് അതിൻ്റെ പ്രാതിപദികം. മുനിഹി എന്നുള്ള ശബ്ദത്തിന്റെ പ്രാതിപദികം മുനി എന്നാണ്. ഗിരിഹി എന്നുള്ള ശബ്ദത്തിന്റെ പ്രാതിപദികം ഗിരി എന്നാണ്. പാണിഹി എന്നുള്ള ശബ്ദത്തിന്റെ പാണി എന്നാണ് അതിന്റെ പ്രാതിപദികം. അപ്പൊ നമ്മൾ സംസ്കൃതി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഇകാരാന്ത പുല്ലിംഗ പാണി ശബ്ദ ഏകവചനം പ്രഥമാവിഭക്തി പാണിഹി, ദ്വിവചനം പാണി, ബഹുവചനം പാണയ എന്നാണ് പറയുക. നമ്മൾ അങ്ങനെ പറയണം, ഇകാരാന്ത പുല്ലിംഗ പാണി ശബ്ദ എന്ന് പറയും. ഉകാരാന്ത പുല്ലിംഗ ഗുരു ശബ്ദ, ഗുരു ഉകാരാന്താണ് അല്ലെ, ഉ എന്നല്ല അതിന്റെ അന്തം. പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഉകാരാന്ത പുല്ലിംഗ ഗുരു ശബ്ദത്തിന്റെ പ്രഥമാവിഭക്തി മൂന്ന് വചനങ്ങൾ ഞാൻ പറയുകയാണ്, ഗുരുഹു ഗുരു ഗുരവഹ. അതുപോലെ ഭാനുഹു എന്ന് പറഞ്ഞ സൂര്യൻ എന്നർത്ഥം, ഭാനുഹു ഭാനു ഭാനവഹ. വിഷ്ണുഹു വിഷ്ണു വിഷ്ണവഹ. ശത്രുഹു ശത്രു ശത്രവഹ. ബാഹുഹു ബാഹു ബാഹവഹ. ബാഹു എന്ന് പറഞ്ഞ കയ്യ്. രിപുഹു രിപു, ഒരു മിനിറ്റ്, രിപുഹു റിപു റിപവഹ. റിപുഹു റിപു റിപവഹ. ഒരു ഒരു മിനിറ്റ്. റിപുഹു റിപു റിപവഹ. ഇതാണ് അതിന്റെ മൂന്ന് ശബ്ദങ്ങൾ, മൂന്ന് ഏകവചനം ദ്വിവചനം ബഹുവചനം.
പ്രഥമാ വിഭക്തി രൂപാണി ഋകാരാന്ത പുല്ലിംഗ പിതൃശബ്ദ. പിതാ നമ്മളൊരാളെ അച്ഛനെ പറയുമ്പോ പിതാ എന്നുള്ളത് ആകാരാന്തല്ല, അത് ഋകാരാന്തമാണ്. ഋകാരാന്ത പുല്ലിംഗ പദമാണ് പിതാ എന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രാതിപദികം എന്താ? പിതൃ എന്നുള്ളതാണ് അതിന്റെ പ്രാതിപദികം. അപ്പൊ പിതൃശബ്ദത്തിന്റെ പ്രഥമാ വിഭക്തിയിലുള്ള മൂന്ന് രൂപങ്ങൾ എന്തൊക്കെയാണ്? പിതാ, പിതരൗ, പിതരഹ. അതുപോലെ തന്നെ ഭ്രാതാ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ എന്നർത്ഥം. ഭ്രാതാ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ എന്നർത്ഥം. അതിന്റെ പ്രാതിപദികം ഋകാരാന്താണ്. അപ്പൊ ഋകാരാന്തില് ഭ്രാതൃ എന്നുള്ള ശബ്ദമാണ്. അപ്പൊ അതിന്റെ ഏകവചനം ഭ്രാതാ എന്ന് വരും പ്രഥമാ വിഭക്തിയില്. ദ്വിവചനം ഭ്രാതരൗ എന്ന് വരും. ബഹുവചനം ഭ്രാതരഹ എന്ന് വരും. ഭ്രാതാ ഭ്രാതരൗ ഭ്രാതരഹ. ജാമാത എന്ന് പറഞ്ഞ എന്താ? മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് ജാമാത എന്നുള്ളത് ജാമാതൃ എന്നുള്ളതാണ് അതിന്റെ പ്രാതിപദികം. അപ്പൊ അതുകൊണ്ട് അത് ഋകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. കാരണം എന്താ? പുല്ലിംഗായ ജാമാതാവും ഭ്രാതയൊക്കെ പുല്ലിംഗമാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് പുല്ലിംഗമാണെന്ന്. മാതാ അതും ഋകാരം തന്നെയാണ്, പക്ഷെ അത് ഋകാരാന്ത സ്ത്രീലിംഗ പദമാണ്. അപ്പൊ നമുക്ക് അർത്ഥം അറിയണം. ഭ്രാതാ അത് ഭ്രാതാന്നുള്ള പദം ആണായതുകൊണ്ട് അത് ഋകാരാന്ത പുല്ലിംഗ പദമാണ്. ആണായതുകൊണ്ടല്ല കേട്ടോ, അത് അമരകോശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭ്രാതാ എന്നുള്ള പദം ഋകാരാന്ത പുല്ലിംഗമാണ്. പക്ഷെ ഞാൻ എളുപ്പത്തിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭ്രാതാ ഭ്രാതരൗ ഭ്രാതര. ജാമാതാ ജാമാതരൗ ജാമാതര. ഒരു ജാമാതാവ്, രണ്ട് ജാമാതാക്കന്മാർ, മൂന്നിൽ കൂടുതൽ ജാമാതാക്കന്മാർ. ജാമാതാ ജാമാതരൗ ജാമാതര. അകാരാന്ത ആകാരാന്ത സ്ത്രീലിംഗ സീതാശബ്ദ. ഞാനിത് പഠിപ്പിച്ചിട്ടുള്ളതാണ് മുമ്പ്. ആകാരാന്ത സ്ത്രീലിംഗങ്ങള് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സീതാ, സീതേ, സീതാഹ. ബാലിക, ബാലികേ, ബാലികാഹ. രമാ, രമേ, രമാഹ. സ്ഥാലിക, പ്ലേറ്റ്. സ്ഥാലിക, സ്ഥാലികേ, സ്ഥാലികാഹ. പെട്ടിക, പെട്ടി. പെട്ടിക, പെട്ടിക്കേ, പെട്ടിക്കാഹ. ഒരു പെട്ടി, രണ്ടു പെട്ടികൾ, മൂന്നിലധികം പെട്ടികൾ. ഭാഷ, ഭാഷേ, ഭാഷാഹ. നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിന് തീരെ ഇനി ഇവിടെ സമയം ചെലവഴിക്കുന്നില്ല. ഇനി പ്രഥമാ വിഭക്തി രൂപാണി ഇകാരാന്ത സ്ത്രീലിംഗ മതി ശബ്ദ. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്നൊരർത്ഥം. പല അർത്ഥങ്ങളുണ്ടാവും, പല പര്യായങ്ങളുണ്ടാവും. എനിക്കറിയുന്ന ഒരർത്ഥം ബുദ്ധി എന്നാണ്. ഈ മതി പര്യായങ്ങൾ എന്നാണോ പറയാന്? ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുടെ പര്യായം എന്നല്ല പറയാ, അർത്ഥഭേദങ്ങൾ എന്നാ പറയാ അല്ലേ. പര്യായം എന്ന് ഒരേ അർത്ഥമുള്ള പല പല വാക്കുകളാണ്. പക്ഷെ പര്യായം അല്ല അത്. മതി എന്നുള്ള ശബ്ദത്തിന് ബുദ്ധി എന്നുള്ള അർത്ഥം എനിക്കറിയാം, പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ മതി എന്നുള്ള ശബ്ദം, മതിഹി എന്നുള്ളത് ഏകവചനം, പ്രഥമാ വിഭക്തി. പക്ഷെ മൂലരൂപം പ്രാതിപദിക എന്താ? മതി എന്നുള്ള ശബ്ദത്തിന്റെ പ്രഥമാ വിഭക്തി ഏകവചനം മതിഹി. അപ്പൊ മതിയാണ് പ്രാതിപദികം. മതിഹി മതി മതയഹ. ഭക്തിഹി അതും ഇതുപോലെ ഇകാരാന്ത സ്ത്രീലിംഗ ഭക്തി ശബ്ദസ്യ പ്രഥമാ വിഭക്തി ത്രിഷു വചനേഷു. ഭക്തിഹി ഭക്തി ഭക്തയഹ. ഇകാരാന്ത സ്ത്രീലിംഗ കീർത്തി ശബ്ദസ്യ പ്രഥമാ വിഭക്തി ത്രിഷു പ്രഥമാ വിഭക്തയഹ. പ്രഥമാ വിഭക്തി ഏവ സമ്യക് ത്രിഷു വചനേഷു കീർത്തിഹി കീർത്തി കീർത്തയഹ. പ്രകൃതി എന്നുള്ള ഇകാരാന്ത സ്ത്രീലിംഗ ശബ്ദം ഇതൊക്കെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇകാരാന്താണെന്ന് അമരകോശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇകാരാന്ത സ്ത്രീലിംഗമാണെന്ന്. മതിഹി പോലെ തന്നെ ഇരിക്കും അല്ല, കാരണം ഇത് മതിഹി പോലെ തന്നെ ഇരിക്കും. കാരണം മതിഹിയും സ്ത്രീലിംഗ പദമാണ്. പ്രകൃതിഹി പ്രകൃതി പ്രകൃത പ്രകൃതയ. ശ്രുതിഹി ശ്രുതി ശ്രുതയ. മൂർത്തിഹി മൂർത്തി മൂർത്തയ. ഒരു മിനിറ്റ് പറ്റി ആ
മൂർത്തിഹി മൂർത്തി മൂർത്തയ. ഇതാണ് ഇകാരാന്ത സ്ത്രീലിംഗ മതിശബ്ദ. ഞാനതൊന്ന് ഓടിച്ചു പോവുകയാണ്, കാരണം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഞാൻ എടുക്കേണ്ടത് വെച്ച ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വിഭക്തിയെ കുറിച്ച് ഇപ്പോഴും സംശയം. അപ്പൊ ഞാൻ വെച്ചു ഒരു ക്ലാസ്സും കൂടി എടുത്ത് കുറച്ചും കൂടി ശബ്ദ എന്താ പറയാ കുറച്ചും കൂടി ശബ്ദ രൂപങ്ങൾ എടുത്ത് പല അന്തങ്ങളുള്ളത് എടുത്തത് പഠിപ്പിക്കാന്ന് വെച്ചു. ഈകാരാന്ത സ്ത്രീലിംഗ നളിനീ ശബ്ദ. നളിനീ ശബ്ദ ഞാൻ പല പ്രാവശ്യം ഈ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഗൗരീ ശബ്ദ. ഗൗരീ ഗൗര്യൗ ഗൗര്യ. നദീ നദ്യൗ നദ്യ. പാർവതി പാർവത്യൗ പാർവത്യ. ദേവീ ദേവ്യൗ ദേവ്യ. ലേഖനീ ലേഖന്യൗ ലേഖന്യ. കൂപ്പീ കൂപ്യൗ കൂപ്യ. ഒരു കുപ്പി രണ്ട് കുപ്പികൾ മൂന്നിലധികം കുപ്പികൾ. ധേനു എന്ന് പറഞ്ഞ പശു എന്നർത്ഥം. പ്രഥമാ വിഭക്തി ഏകവചനാണ് ധേനുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അതിന്റെ ഉകാരാന്താണ് ധേനു എന്നുള്ളത് ഉകാരാന്ത ശബ്ദമാണ്, പക്ഷെ സ്ത്രീലിംഗാണ്. അപ്പൊ ചില വ്യത്യാസങ്ങൾ വരും. ഉകാരാന്ത സ്ത്രീലിംഗ ധേനു ശബ്ദ. ധേനുഹു ധേനൂ ധേനവ. ഉകാരാന്ത സ്ത്രീലിംഗ രജ്ജു. രജ്ജു എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. ഒരു കയറാണെങ്കിൽ രജ്ജുഹു, രണ്ട് കയറാണെങ്കിൽ രജ്ജു, മൂന്നോ അധികം കയറുകയാണെങ്കിലോ രജ്ജവ. രേഡുഹു എന്ന് പറഞ്ഞാൽ ആറ്റം എന്നൊക്കെ പറയാം. വളരെ വളരെ ചെറുതായിട്ടുള്ള ഒരു ഒരു പൊടി പടലമാണ് രേണുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഉകാരാന്ത സ്ത്രീലിംഗ രേണു ശബ്ദ. അതിന്റെ പ്രഥമാ വിഭക്തി ത്രിഷു വചനേഷു േണുഹു രേണു രേണവ. തനുഹു തനൂ തനവ. തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ തൻ എന്നൊക്കെ പറയും. തൻ എന്ന് പറഞ്ഞ ബോഡി അല്ലെ, ശരീരം നർത്ഥം. തനുഹു അപ്പൊ അതിന്റെ പ്രാതിപദിക എന്താണ്? തനു. തനു ശബ്ദത്തിന്റെ മൂന്ന് പ്രഥമാ വിഭക്തി മൂന്ന് വചനങ്ങൾ എന്തൊക്കെയാണ്? തനുഹു തനൂ തനവ. ഹനുഹു ഹനൂ ഹനവ. ഹനുഹു ഹനു ഹനവ. ഋകാരാന്ത സ്ത്രീലിംഗ മാതൃശബ്ദ. പിതൃശബ്ദ ഞാൻ നേരത്തെ പഠിപ്പിച്ചു, അത് പുല്ലിംഗായിരുന്നു. മാതാ ദുഹിത എന്ന് പറഞ്ഞ ദുഹിത എന്ന് പറഞ്ഞ എന്താ? മകള് എന്നർത്ഥം. യാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്റെ ഭാര്യ അല്ല, സഹോദരന്റെ ഭാര്യ അല്ല, ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയാണ് യാതാ എന്ന് പറഞ്ഞ. ഭർത്താവിന്റെ പതിയുടെ സഹോദരന്റെ ഭാര്യയാണ് യാതാ എന്ന് പറഞ്ഞ. ഇതൊക്കെ സ്ത്രീലിംഗ പദങ്ങളാ, പക്ഷെ ഇതൊക്കെ ഋകാരാന്താണ്. കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാരാന് തോന്നും തോന്നും, പക്ഷെ ആകാരാന്തല്ല, ഇതെല്ലാം ഋകാരാന്താണ്. നനാന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരി എന്നർത്ഥം. മറ്റേത് യാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ എന്നർത്ഥം. നനന്ത എന്നാണെങ്കിലോ ഭർത്താവിന്റെ സഹോദരി എന്നാണ് അർത്ഥം. ഇതെല്ലാം ഋകാരാന്ത സ്ത്രീലിംഗ പദങ്ങളാണ്. അപ്പൊ ഈ ഋകാരാന്ത സ്ത്രീലിംഗ പദങ്ങളുടെ മൂന്ന് വിഭക്തികളിൽ പ്രഥമാ വിഭക്തിയിലുള്ള മൂന്ന് വചനങ്ങളും മാതാ മാതരൗ മാതര, ദുഹിത ദുഹിത എന്ന് പറഞ്ഞ മകള് എന്നർത്ഥം. ദുഹിത ദുഹിതരൗ ദുഹിതര. യാതാ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ. യാതാ യാതരൗ യാതര. നാനാന്ത നനാന്ത നനാന്ത, കുറച്ച് ബുദ്ധിമുട്ട് പറയാനായിട്ട്. നനാന്ത നനാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്റെ അല്ല, സഹോദരന്റെ അല്ല, പതിയുടെ സഹോദരി. പതിയുടെ ഭർത്താവിന്റെ സഹോദരി. നനാന്ത നനാന്തരൗ നനാന്തര എന്നാണ് ഇതിന്റെ പ്രഥമാ വിഭക്തിയിലുള്ള മൂന്ന് വചനങ്ങളിലെ രൂപങ്ങൾ. അകാരാന്ത നപുംസക ലിംഗ വന ശബ്ദ. വനശബ്ദം വനം എന്നുള്ളത് പ്രഥമാ വിഭക്തി ഏകവചനം. വനം വനേ വനാനി, ഇത് നമ്മൾ നല്ലവണ്ണം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വനം വനേ വനാനി. പുസ്തകം പുസ്തകേ പുസ്തകാനി. ഫലം ഫലേ ഫലാനി. നയനം കണ്ണ്. കണ്ണ് ഒരു കണ്ണ്, രണ്ട് കണ്ണുകൾ, മൂന്നോ അധികം കണ്ണുകൾ. നയനം നയനേ നയനാനി. മിത്രം കളത്രം ഭാര്യ
മിത്രം എന്ന് പറഞ്ഞ സുഹൃത്ത്, കളത്രം എന്ന് പറഞ്ഞ ഭാര്യ, ഇത് രണ്ടും നപുംസകമാണ് കേട്ടോ. അപ്പൊ മിത്രം മിത്രേ മിത്രാണി എന്ന് വരും. കാരണം എന്താ അവിടെ ഒരു ഒരു റൂള് അനുസരിച്ചാണ് അവിടെ നീ എന്ന് വരിക. പുഷ്പം പുഷ്പേ പുഷ്പാണി, പുഷ്പം പുഷ്പേ പുഷ്പാണി, പുഷ്പവും നപുംസകമാണ്. ഇനി ഈ എല്ലാ സർവനാമ ശബ്ദങ്ങളും അതിന് ഞാൻ പഠിപ്പിച്ചിരുന്ന രൂപങ്ങള്, പ്രഥമാവിഭക്തി രൂപങ്ങള് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നു. ദകാരാന്ത പുല്ലിംഗ തദ് ശബ്ദ സഹ തൗ തേ, അവൻ അവനും അവർ രണ്ടുപേര് അവരെല്ലാവരും തേ. ദകാരാന്ത സ്ത്രീലിംഗ തദ് ശബ്ദ അവൾ അവളും അവർ മറ്റൊരുത്തവളും അവരെല്ലാവരും, എല്ലാവരും സ്ത്രീകളാവുമ്പോ സാ തേ താഹ. ദകാരാന്ത നപുംസകലിംഗ തത് ശബ്ദ, ഇതൊക്കെ ഞാൻ മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമുണ്ട്, ഓടിച്ചു പോവുകയാണ്. തത് തേ താനി, അത് അത് രണ്ടും അതെല്ലാം, അതാണ് തത് തേ താനി. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അവൻ എന്നുള്ളത് ഇവൻ എന്ന് വരും, അവൾ എന്നുള്ളത് ഇവൾ എന്ന് വരും, അത് എന്നുള്ളത് ഇതെന്ന് വരും, അതായിരിക്കും അടുത്ത പേജിൽ അല്ലെ. സഹ അവൻ, ഏഷ ഇവൻ, ഏഷഹ ഏതൗ ഏതേ, ഇതല്ലേ എന്ത് ശബ്ദമാണ്? ദകാരാന്ത പുല്ലിംഗ ഏതത് ശബ്ദത്തിന്റെ മൂന്ന് രൂപങ്ങളാണ് ഏഷഹ ഏതൗ ഏതേ. ദകാരാന്ത സ്ത്രീലിംഗ ഏതത് ശബ്ദം, അപ്പൊ ഏതത് ശബ്ദത്തിന് പുല്ലിംഗം ഉണ്ട് സ്ത്രീലിംഗം ഉണ്ട്. സ്ത്രീലിംഗം എന്താ? ഏഷ ഏതേ ഏതാഹ. ദകാരാന്ത നപുംസകലിംഗ ഏതത് ശബ്ദം എന്ന് പറയുമ്പോ എന്താ വരിക? ഏതത് ഏതേ ഏതാനി, ഇത് ഇത് രണ്ടും ഇതെല്ലാം എന്നർത്ഥം വരും. സർവനാമ ശബ്ദങ്ങൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്, ചോദ്യവാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതെല്ലാം മകാരാന്തമാണ് കേട്ടോ. മകാരാന്ത പുല്ലിംഗ കിം ശബ്ദമൊക്കെ എന്തൊക്കെയാ വരിക? കഹ കൗകേ, ആര് ആര് രണ്ടുപേർ ആരെല്ലാം. മകാരാന്ത സ്ത്രീലിംഗ കിം ശബ്ദ, പക്ഷെ സ്ത്രീലിംഗം ആവുമ്പോഴും ആര് പക്ഷെ സ്ത്രീയാണ് കേട്ടോ ചോദ്യം, ഉത്തരം സ്ത്രീ ആയിരിക്കും. കാ കേ കാഹ, മുമ്പെല്ലാം പഠിച്ചുകൊണ്ട് ഞാനത് ഓടിച്ചു പോവുകയാണ്, കാരണം ഇതിന്റെ ഓരോന്നിന്റെ വിശദീകരിക്കാനായിട്ട് സമയമില്ല. മുമ്പിലത്തെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കാ കേ കാഹ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. മകാരാന്ത നപുംസകലിംഗ കിം ശബ്ദ ഏതൊക്കെയാണത്? കിം കേ കാനി, എന്ത് എന്ത് രണ്ട് എന്തെല്ലാം. കിം കേ കാനി. അതുപോലെ ദകാരാന്ത ത്രിശിലുങ്കേഷു ത്രിലിംഗകഹ അസ്മത് ശബ്ദ, അഹം 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 തന്നെയാണ് മൂന്ന് ലിംഗങ്ങളിലും വരിക. പക്ഷേ വചനങ്ങൾ വരുമ്പോ ആവാം ആവാം ആവാം, ബഹുവചനത്തിൽ വരുമ്പോ വയം 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 എന്ന് വരും അല്ലെ. അഹം എന്ന് പറഞ്ഞ ഒരാള് ഞാൻ, ആവാം നമ്മൾ രണ്ടുപേർ, വയം നമ്മൾ എല്ലാവരും. ഇത് ത്രിഷു ലിംഗേഷു സമാന ഏവ, കാരണം ഞാനും ഞാൻ ആണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ബാലകനായാലും ബാലികയായാലും നപുംസകായാലും എല്ലാം ഞാൻ തന്നെ പറയാ. അതുപോലെ ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങൾ എല്ലാവരും, ഇത് ത്രിഷു ലിംഗേഷു സമാനമേവ. അതുപോലെ ദകാരാന്ത ത്രിലിംഗകഹ യുഷ്മ ശബ്ദ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മധ്യമ പുരുഷനില് ഇത് ആവശ്യം വരും. ത്വം നീ, യുവാം നിങ്ങൾ രണ്ടുപേർ, യൂയം നിങ്ങൾ എല്ലാവരും, ഇതും ത്രിഷു ലിംഗേഷു സമാനമേവ. ത്വം എന്നുള്ളത് എല്ലാ വചനങ്ങളിലും ഉപയോഗിക്കാം. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാവാം സ്ത്രീയാവാം, യുവാം രണ്ട് സ്ത്രീകളാവാം രണ്ട് പുരുഷന്മാരാവാം, യൂയം നിങ്ങളെല്ലാവരും മൂന്നോ അധികം പുരുഷന്മാരാവാം മൂന്നോ അധികം സ്ത്രീകളാവാം, ബാലകന്മാരാവാം ബാലികയാവാം. അതുപോലെ നപുംസങ്ങളും ആവാം, മിത്രങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ യൂയം എന്ന് പറയാം. ഇനി നമ്മൾ പ്രഥമാ വിഭക്തി കഴിഞ്ഞു,